അപ്പൊ കുട്ടി നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മളപ്പോ ഒരു ഡെസേർട്ടിലാണ് വന്നേക്കണേ കേട്ടാ. ഞങ്ങൾ ഇത് എടുത്തിട്ട് കൊറേ നാളായി അല്ലേ. ഈശ്വര ടെൻഡക മൊത്തം പറന്നോനോട് എടുക്കുന്ന കാറ്റാണ്. ഇപ്പൊ നമ്മളിവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ഈ ഡെസേർട്ടിന്റെ നടുക്കാണ് നമ്മള് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത്. കണ്ട ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ വണ്ടികളൊക്കെ കണ്ട അപ്പൊ നമ്മുടെ ടെന്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. കാറ്റത്ത് പറന്നു പോകുന്നറിയില്ല. ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്തിട്ട് കാണാനൊന്നും പറ്റില്ല കേട്ടാ, വെയില് കാരണം. ഈശ്വര ഇത്രയും വെയിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. എന്താണ് പരിപാടി? ഹാപ്പി ബർത്ത്ഡേ. എന്താ ചെയ്യുന്നു? നല്ല വെയിലുണ്ടല്ലേ. പക്ഷെ അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ, സൂപ്പറാണ്. നോക്ക് നമ്മുടെ ടെന്റിന്റെ മുകളില് സൂര്യൻ, അടിപൊളിയാണ് കാണാൻ വേണ്ടിട്ട്. ഇവിടെ നിൽക്കാൻ തന്നെ ഒരു സൂപ്പർ ഫീലിംഗ് അല്ലേ. അപ്പുറത്ത് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ, അവരടിപൊളി ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ബാർബിക്യൂ ഒന്നും ചെയ്യില്ല. കണ്ടില്ലേ, നമ്മളെല്ലാം വീർപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ടെന്റിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണേ കേട്ടോ. കണ്ടില്ലേ, ബലൂൺ മൂന്നെണ്ണം നമ്മൾ വീർപ്പിച്ചിട്ടു. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ, സൂപ്പർ ബലൂൺ. അയ്യോ, ഇനി ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ. ഒരു ബലൂൺ പൊട്ടിയിട്ടുണ്ട്, ഉദ്ഘാടനം തന്നു. അയ്യോ, ഒരു ബലൂൺ പറന്നുപോയി. ഈശ്വര ആ ബലൂൺ പൊട്ടിക്കഴിഞ്ഞ് ഞാൻ മൊത്തം ആ സാധനം കൂടെ തെറിക്കും. ഒരു ബലൂൺ നമ്മുടെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൊറേ കളറുണ്ട് അല്ലേ, കൊറച്ച് മതി നമുക്ക്. ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീർപ്പിച്ച് കളിക്കാം. നമ്മളുടെ ഏകദേശം നമ്മുടെ ടെന്റ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ചേട്ടാൻ എന്തെടുക്കുന്നേ, ലൈറ്റ് ഇടാൻ പോവാണ്. നമ്മള് ബാറ്ററിയുടെ പുൽക്കൂട് വലിയ ഉണ്ടല്ലേ, നല്ലൊരു ഇതുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കി, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്ട് ഇത്.
നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്യണോണ്ട് തന്നെ നമ്മള് ക്രീമിന്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റായി പോകില്ലേ. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേക്ക്. കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ കഴിച്ചു നോക്കിട്ടില്ല, കഴിച്ചു നോക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അതെ, കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നോക്കി, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് അല്ലേ, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്, വേറെ ആൾക്കാരെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പം അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ നോക്ക്, കുറേ പേരുണ്ട് അവിടെ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നോക്ക്, നമ്മൾ ബാക്ക് സൈഡ്, ടെൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ട്. നോക്ക്, ടെൻറ്റിൻ്റെ ജനൽ ഇതിൻ്റെ ഉള്ളിക്കിട്ട് നോക്കി, ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇതിങ്ങനെ ഇതെനിക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതിങ്ങനെ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് കാണാൻ പറ്റും. അല്ലെങ്കിലും ഇവിടെ നെറ്റ് തന്നെയാണ്, നമുക്ക് അതിൽ നോക്കി കാണാൻ പറ്റും. ഞങ്ങള് അഞ്ചിന്റെ ബർത്ത്ഡേ ഈ തവണ വെറൈറ്റി ആയിട്ട് നമ്മൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഡെസേർട്ടിലാണ് ചെറിയൊരു ടെൻ്റ് കെട്ടി ഇവിടെ നിന്നിട്ട് നമ്മള് ചെറിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. നമ്മളിപ്പോ ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇൻട്രോ എടുക്കണത്. നല്ല അടിപൊളി ഫീലിംഗ് ആണ് അല്ലേ. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിവിടെ കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് അതൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും കുറച്ച്, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇനി അധികം താമസിപ്പിക്കാനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം ചിലപ്പോ പോകും, നമുക്ക് വീഡിയോ കിടക്കാം, വീഡിയോ ചിലപ്പോ ക്ലിയർ ആവില്ല. അപ്പൊ നമ്മള് വേഗം തന്നെ എന്താ ചെയ്യാണ്, കേക്കാണ് കട്ട് ചെയ്ത്. അതെ, കേക്ക് കട്ട് ചെയ്യാം നമുക്ക് ആദ്യം. അപ്പൊ അവിടെ അപ്പൊ നമ്മള് കേക്ക് കട്ടാൻ വേണ്ടിട്ടാ. അപ്പൊ നമ്മള് കേക്ക് കട്ടാൻ അകത്ത് കഴിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇപ്പൊന്നും പോവില്ല, ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞിട്ട് പോളൂ. നമ്മളിപ്പോ ഇവിടെ കാപ്പി കുടിച്ച് ബിസ്ക്കറി ഒക്കെ കഴിച്ചിട്ട് പോവുള്ളൂ അല്ലേ. ചായ ചായപ്പൊടിയും പഞ്ചസാരൊക്കെ കൊണ്ടുവന്നുണ്ട് അടിപൊളിയായിട്ട്. ഇനി ചായപൊടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പോകും. അതെ, നല്ല രസമുണ്ട് ഇവിടെ. വേറെ നമുക്ക് വേറെ കൊറോണ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാരും ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്യണല്ലേ. അതുകൊണ്ട് നമുക്ക് മാസ്ക് പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റ് ഒന്നും വേണ്ടേ? ആ, എനിക്ക് ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടാണ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചത്. അതെ, അപ്പൊ അഞ്ചുവിന് ഒരു മൂക്കുത്തി വേണമെന്നായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂക്കുത്തി തന്നെ മേടിച്ചു കൊടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞു കമ്മലോട് മേടിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു കമ്മൽ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ഇഷ്ടപ്പെട്ട മോഡൽ അവിടെ ഉണ്ടായില്ലല്ലോ. അതെ അതെ, അപ്പൊ എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാലോ. എനിക്ക് എപ്പോഴും എന്റെ ഫേവറേറ്റ് മൂക്കുത്തി തന്നെയാണ് അല്ലേ. അതെ, അപ്പൊ ഒരു മൂക്കുത്തിയാണ് മേടിച്ചേക്കണം, അത് അടുത്ത വിളവിൽ എപ്പോഴെങ്കിലും ഇട്ട് കാണിച്ചു. ഇന്നലെ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ അഞ്ചുവിനെ കൂട്ടി പോവാന്ന് വിചാരിച്ചു. അപ്പൊ അഞ്ചു പറഞ്ഞു നിനക്ക് പറയട്ടെ. അപ്പൊ ഇന്നലെ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പറയട്ടെ. ഇന്നലെ ഞാൻ പറയട്ടെ, അവരോട് പറയട്ടെ. അതെ,
ഇന്നലെ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒറ്റക്ക് പോയി മേടിച്ചോളാന്ന് പറഞ്ഞത്. മൂക്കുത്തി സെലക്ട് ചെയ്യണം, മൂക്കുത്തി എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നു. എന്നിട്ട് എന്നെ കൊണ്ട് മൂക്കുത്തി മാത്രമേ മേടിപ്പിച്ചുള്ളൂ, കമ്മല് മേടിപ്പിച്ചില്ല, പിന്നെ മേടിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മൂക്കുത്തി പത്രം എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം മൂക്കുത്തി തന്നെ കൊടുത്ത്, എപ്പോഴും എപ്പോഴും മൂക്കുത്തി മാത്രം ഇങ്ങനെ കൊടുക്കുന്നു വിചാരിച്ചു. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ഇന്ന് കാലത്ത് ഞാൻ ഓഫീസിൽ പോകണം, അത്യാവശ്യം പറഞ്ഞു മുങ്ങി. എന്നിട്ട് ഞാൻ ലുലുവിൽ പോയിട്ട് കുറച്ചാളെ എന്റെ അടുത്ത് പറയണത് മറ്റേ എന്തോ ഫിറ്റ്നസ് ബാൻഡ് മേടിക്കണം. അപ്പൊ ഞാനത് ഒരു ഫിറ്റ്നസ് ബാൻഡാ മേടിച്ചേക്കണേ. ഇപ്പൊ നമ്മള് വോക്കിങ്ങിനൊക്കെ പോകണ്ടേ, അപ്പൊ ഞാൻ ഇപ്പൊ വേണ്ട എന്തായാലും പിന്നെ മതി എന്ന് പറഞ്ഞു ഒരു ഫിറ്റ്നസ് ബാൻഡ് മേടിച്ചാണ് ശരിക്കും. ഞാൻ സർപ്രൈസ് ആയി പോയിട്ടാ, എന്നോട് പറയാണ്ട്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നോട് പറയാണ്ടോ എന്തിനാവശ്യം? അതല്ല സത്യം പറഞ്ഞാ എനിക്ക് വേണം എന്നുണ്ടായിരുന്നേ, പക്ഷെ ഇപ്പൊ വേണ്ടാന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ട്, നല്ല സുഖം ഇരിക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് ഇത്രയും നേരം എന്താ പറയാ, ഇവിടെ നിന്ന് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഇപ്പൊ ഞങ്ങള് പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ഞങ്ങള് കുടിച്ചോണ്ടിരിക്കണേന്. അടിപൊളി തണുപ്പത്ത് നല്ല കട്ടൻ ചായ. ഞാൻ ഇങ്ങനെ ഡെസേർട്ടിലൊക്കെ ബർത്ത് ആഘോഷിക്കല അടിപൊളി. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഞങ്ങള് റെസ്റ്റോറന്റിലൊക്കെ പോയിട്ടാണ് ആഘോഷിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒന്നും പോവാൻ പറ്റില്ലല്ലോ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട്. പക്ഷെ അത് എന്തായാലും നന്നായി, ഇങ്ങനത്തെ ഒരു ഇതില് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റില്ലേ. എന്തായാലും ഡബിൾ ഹാപ്പി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചാലും അടിപൊളിയായിട്ടുണ്ട്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ഡേ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അപ്പ ഒരു ബർത്ത്ഡേ പോലും മിസ് ചെയ്യിക്കാറില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കും. അതുപോലെ തന്നെ നീച്ചായിരുന്നു, അപ്പൊ ഞാൻ അടിപൊളിയായിട്ട് ഹാപ്പിയാണ്. അതെ, അപ്പൊ ഞങ്ങള് ഇപ്പൊ കുറച്ചേരം കഴിഞ്ഞിട്ട് പോകും, ഇപ്പൊ തന്നെ കഴിഞ്ഞ് പോകൂല. കുറച്ചേരം കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചേരം കഴിഞ്ഞ് ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട്, ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് കേക്ക് ഒക്കെ കഴിച്ച് തീർക്കണം. അല്ല, കുറച്ച് ഫുള്ളായിരിക്കാൻ പറ്റില്ല. കേക്ക് എന്ന് വെച്ചാല് നമ്മള് കഴിച്ചാലും വേറെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ. നമ്മള് ഷുഗറൊന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്, നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ശർക്കരയും പിന്നെ എന്താ ഗോതമ്പിന്റെ പൊടിയാണ്. നമ്മൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ കേക്കിനേലും കുറച്ചും കൂടി വരും ചിലപ്പോ. ഇല്ല, അത് ശരിയാട്ടെ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാൻ വിചാരിച്ചില്ല ഇതുപോലെ. ആദ്യം പുറത്തുനിന്ന് മേടിക്കാന്നാ വിചാരിച്ചിരുന്നത്, പിന്നെ പുറത്തുനിന്ന് കേക്ക് പെട്ടെന്ന് നമ്മളിവിടെ വന്നുമ്പോ എന്തായാലും അത് എന്റെ ഇതൊക്കെ ചീത്തായി പോകും. രണ്ടര മൂന്ന് മണി ആയപ്പോഴേക്ക് എത്തിയതാ. പിന്നെ ഈ ഒരു പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരത്തെ കുറച്ച് ചൂടുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അതെ, കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, പക്ഷെ ചൂടായിരുന്നു. അതായത് കണ്ടില്ല, കരിഞ്ഞു ഉണങ്ങി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു പ്ലേസില് നമ്മള് ബാർബിക്യൂവും കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ആ, നമ്മള് ബാർബിക്യൂ ചെയ്യാം, അല്ലാതെ കുക്കിംഗ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് കൊറേ കുക്ക് ചെയ്ത് കൊണ്ടുവരാലോ, കൊണ്ടുവന്നിട്ട് നമ്മള് ഇവിടെ നിന്നിട്ട് കഴിക്കാം, ആഘോഷിക്കാം, പാട്ട് പാടാം അല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ നമ്മുടെ ഫാമിലീസിനെയൊക്കെ ശരിക്കും നമ്മള് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മള് നാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു ദിവസം നല്ല അടിപൊളി ആയിരിക്കും. ഇപ്പോഴും നല്ല അടിപൊളി തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അവരുകൊണ്ട് ഫാമിലി എല്ലാവരും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും അടുത്ത കൊല്ലം
ഫാമിലിയോടൊപ്പം കൂടാൻ പറ്റട്ടെ വിചാരിക്കാം. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി നല്ല അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. അതെ അതെ, എല്ലാം അടിപൊളിയാവും. നമ്മള് കൂടുതൽ പറഞ്ഞിട്ട് അവരെ ബോറടിപ്പിക്കുന്നു. നിങ്ങക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതെ അതെ, അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾ അധികം ബോറടിപ്പിക്കണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ്സ് എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ്സ് ചെയ്യണം. അപ്പൊ ഞങ്ങളിത് അടുത്ത വ്ലോഗിൽ കാണുന്നവരും എല്ലാവർക്കും നന്മോരം പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ.